ഹായ്, വെൽക്കം ഓൾ ടു ലെറ്റ്സ് യൂസ് എഡ്യൂടിപ്സ്. എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്സ് യൂസ് എഡ്യൂടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC LGS 2024 എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ തുടങ്ങിയ ഒന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ആൻഡ് 150 ടോപ്പിക് സീരീസ്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൽ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് LD ക്ലർക്ക് അക്കൗണ്ടന്റ് ക്യാഷ്യർ എന്ന് പറയുന്ന തസ്തികയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഏതാണ്ട് 40 ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞു. ചെയ്യുമല്ല, ആക്ച്വലി ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്കിനി അടുത്ത 10 ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, SCRT നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ചിലപ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടാറുണ്ട്. ഇങ്ങനെ പല രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്. ഏതായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 51. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്? സഹോദരൻ അയ്യപ്പൻ, ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദൻ, അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ് അല്ലെ. ലെറ്റ്സ് എഡ്യൂടിപ്സിൽ നമ്മള് കേരള റിനൈസൻസിലെ അയ്യങ്കാളി എന്ന് പറഞ്ഞൊരു ഭാഗം നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വേറെ മാറ്റങ്ങളോ അപ്ഡേഷനോ ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യുക, ആ ക്ലാസ് സെർച്ച് ചെയ്ത് കാണുക. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ലെറ്റ്സ് എഡ്യൂടിപ്സ് കൂടെ അയ്യങ്കാളി എന്നും കൂടി ഒന്ന് എഴുതിയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ടൈപ്പ് ചെയ്തെടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ഈ ക്ലാസ് കിട്ടും. ആ ക്ലാസ് കാണുക. അതിൽ നിന്നൊക്കെ PSC ധാരാളം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏരിയയാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ക്ലാസ് കണ്ടു പഠിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ്, 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? വർക്കല, അരുവിപ്പുറം, ആലുവ, വൈക്കം. എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠയാണ് നടത്തിയത്. നമ്മൾ പറയുന്നത് പോലും അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്നാണ്. അപ്പൊ 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് എവിടാണ്? അരുവിപ്പുറത്താണ്. ശ്രീനാരായണ ഗുരുവിന്റെയും ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നെക്സ്റ്റ്, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ചാനാർ കലാപം, പഴശ്ശിക്കലാപം, ആറ്റിങ്ങൽ കലാപം, മലബാർ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപവും, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നാണ് ക്വസ്റ്റ്യനെങ്കിൽ ആൻസർ എന്താണ്? ആറ്റിങ്ങൽ കലാപമാണ്. ഇതിന്റെയും ഒക്കെ ക്ലാസ് ഞാൻ എടുത്തിട്ടിരിക്കുന്നതാണ്. ക്ലാസ്സിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ കമന്റ് ചെയ്തിടാം, കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ അത് നോക്കി പഠിക്കുക കേട്ടോ. നെക്സ്റ്റ്, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമേത്? 1924, 1947, 1931, 1936. വൈക്കം സത്യാഗ്രഹം എന്നാ മക്കളെ നടന്നത്? 1924 നടന്നതാണെന്ത്? വൈക്കം സത്യാഗ്രഹം. ഇതും ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്, സെർച്ച് ചെയ്താലേ കിട്ടും. അപ്പൊ അതൊന്ന് നോക്കണം കേട്ടോ. നെക്സ്റ്റ്, ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം? ആര്യ സമാജം, ഹിതകാരിണി സമാജം, അരയ സമാജം, പ്രാർത്ഥനാ സമാജം. ഇതില് ആര്യ സമാജം, ഹിതകാരിണി സമാജം, പ്രാർത്ഥനാ സമാജം നമ്മള് 150 ടോപ്പിക്സിന്റെ ഭാഗത്തിൽ ഉൾപ്പെടുത്തി പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ അറിയായിരിക്കും. ഒരു കാര്യം ചെയ്യുക, ആര്യ സമാജത്തിന്റെയും ഹിതകാരിണി സമാജത്തിന്റെയും പ്രാർത്ഥനാ സമാജത്തിന്റെയും സ്ഥാപകരാരൊക്കെയാണെന്നൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ആര്യ സമാജം എഴുതിയിട്ട് അതിന്റെ സ്ഥാപകര്, ഹിതകാരിണി എഴുതിയിട്ട് അതിന്റെ സ്ഥാപകൻ, പ്രാർത്ഥന എഴുതിയിട്ട് അതിന്റെ സ്ഥാപകര്. അപ്പൊ ഇത് മൂന്നും നിങ്ങൾ കമന്റ് ചെയ്യുക. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ, ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നൽകി നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? അരയ സമാജമാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ ക്ലാസ് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഇതെല്ലാം വിശദമായിട്ട് പറയുന്ന ക്ലാസ്സാണ്. ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ സെർച്ച് ചെയ്ത് ക്ലാസ് കണ്ടുപിടിച്ച് നോക്കുക കേട്ടോ. നെക്സ്റ്റ്, കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽ പാത ഏത്? ചെങ്കോട്ട മുതൽ പുനലൂർ വരെ, ബേപ്പൂർ മുതൽ തിരൂർ വരെ, കോട്ടയം മുതൽ കൊല്ലം വരെ, ഷൊർണൂർ മുതൽ എറണാകുളം വരെ. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽ പാത ഏതാണ്? ബേപ്പൂർ ടു തിരൂര്, ബേപ്പൂർ മുതൽ തിരൂര് വരെയുള്ള പാതയാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽ പാത. നെക്സ്റ്റ്, പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? TK മാധവൻ, മന്നത്ത് പത്മനാഭൻ, പി കൃഷ്ണപിള്ള, KKളപ്പൻ. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന KKളപ്പനാണ് അല്ലെ. KKളപ്പനാണ് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്, KKളപ്പൻ. നെക്സ്റ്റ്, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്? നെടുങ്ങാടി ബാങ്ക്, ഇംപീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക്. ഇത് SCRT ഇതുപോലെയുണ്ട് കേട്ടോ. അതുപോലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെയും ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? സ്വകാര്യ ബാങ്ക് എന്ന് പറയുന്നത് അത്
നെടുങ്ങാടി ബാങ്കാണ്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക്. നെക്സ്റ്റ്, 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം പാരീസ്, ഫ്ലോറൻസ്, ടോക്കിയോ, സിഡ്നി. 2024 നടക്കുന്നത് സമ്മർ ഒളിമ്പിക്സ് ആണ്. 2024 നടക്കുന്ന സമ്മർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഫ്രാൻസ്. 2024 നടക്കുന്ന സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം പാരീസ്. സോ ആൻസർ എന്താണ്? 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏതാണ്? ഓഫ് കോഴ്സ് പാരീസ് ആണ്. ഇത് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഓർത്തു വച്ചേക്കണേ. നെക്സ്റ്റ്, പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആര്? മന്നത്ത് പത്മനാഭൻ, ചട്ടമ്പി സ്വാമികൾ, ജി പി പിള്ള, വി ടി ഭട്ടവരിപ്പാട്. നമുക്കറിയാം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആരുടെ കൃതിയാണ്? വി ടി ഭട്ടവരിപ്പാടിന്റെയാണ്. വി ടി ഭട്ടവരിപ്പാടിന്റെയും ഒക്കെ ക്ലാസ് ഞാൻ ലെച്ചൂസ് ജൂട്ടിപ്സിൽ എടുത്തിട്ടുണ്ട്. നോക്കട്ടെ പറ്റുമെങ്കിൽ ഓരോന്നിന്റെയും പേര് എന്റെ സമയം അനുസരിച്ച് നോക്കിയിട്ട് ഞാൻ പിൻ ചെയ്തിട്ട് തരാം. അത് നോക്കി പഠിക്കുക കേട്ടോ. ഈ ക്ലാസ്സൊക്കെ അറിയത്തില്ലാത്തവര് അതെല്ലാം നോക്കി പഠിക്കുക. ഇന്നിപ്പോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഈ 10 ക്വസ്റ്റിനകത്ത് നമുക്ക് കേരള ഹിസ്റ്ററിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കേരള റിനൈസൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ വരാൻ പോകുന്ന ഒരു ഒളിമ്പിക്സ് ഉണ്ടല്ലേ, അതായത് ഏതാണ്ട് കറണ്ട് റിലേറ്റഡ് ഇവന്റ് ആണെന്ന് പറയാം, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഈ ഒളിമ്പിക്സിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഇനി വരുന്ന എക്സാമിനേഷൻ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റും. കാരണം 2024 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു 2024 സമ്മർ ഒളിമ്പിക്സ് ആണെന്നും അതിനകത്ത് പറയുകയുണ്ടായി അല്ലേ. പിന്നെ ഇപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്ന കേരള ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സാധാരണ നമ്മളോട് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണാറുള്ളതാണ് ആറ്റിങ്ങൽ കലാപത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഒക്കെ കാണാറുണ്ട്, അതുപോലെ തന്നെ പഴശ്ശി വിപ്ലവത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടാറുണ്ട്, മലബാർ കലാപത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടാറുണ്ട്, അപ്പം ചാന്നാർ ലഹള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഓപ്ഷനായിട്ട് തന്നത്. അപ്പം ഇത് ഈ ഭാവമൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കേരള ഹിസ്റ്ററി പറയുന്ന സമയത്ത്. പിന്നെ കേരള റിനൈസൻസ് ആണെങ്കിലും പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് റിനൈസൻസ് ലീഡേഴ്സ് ഉണ്ട്, അത് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അയ്യങ്കാളി മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു വ്യക്തിയാണ് അയ്യങ്കാളി. ശ്രീനാരായണ ഗുരു നമ്മളോട് ചോദിക്കാറുണ്ട്, പണ്ഡിറ്റ് കറുപ്പൻ, ഇത് മൂന്നും മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണാറുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വരുന്ന വേറൊരു വ്യക്തിയുണ്ട്, അതാണ് നമ്മുടെ ആരാം കുമാരഗുരുദേവൻ, ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ്. മന്നത്ത് പത്മനാഭൻ നമ്മൾ കാണാറുണ്ട്, വി ടി ഭട്ടവരിപ്പാട് കാണാറുണ്ട്. അപ്പം ഇതുപോലെ ചില ആൾക്കാർ പി എസ് സിയിൽ സ്ഥിരം കാണുന്നതാണ്, മിക്കവാറും കാണുന്ന ക്വസ്റ്റ്യൻ ആണ് പണ്ഡിറ്റ് കറുപ്പനും അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നുള്ള മാർക്കൊന്നും പോവില്ല. പിന്നെ ഞാൻ നിങ്ങളോട് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഇതെല്ലാം ഞാൻ പ്രീവിയസ് ചെയ്തിട്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെച്ചു സെർച്ച് ബട്ടണല്ലേ നമ്മുടെ, നിങ്ങളെപ്പോഴും യൂട്യൂബിൽ സെർച്ച് ചെയ്യുമല്ലേ, അപ്പോൾ ആ സെർച്ചിൻ്റെ അവിടെ പോയി ലെച്ചു സെജ്യൂട്ടിയം സെർച്ച് ചെയ്യുക. എന്നിട്ട് അതിനോടൊപ്പം അയ്യങ്കാളി ആണെങ്കിൽ വേണമെങ്കിൽ അയ്യങ്കാളി, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ആണെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുക. എനിക്ക് എൻ്റെ സമയം അനുസരിച്ച് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ എല്ലാം ലിങ്ക് പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ പ്രീവിയസ് ക്ലാസ് അങ്ങനെ നോക്കി പഠിക്കാം. കരുത് ക്ലാസ്സസ് എല്ലാം പക്കായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കേണ്ടവർക്ക് വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.